നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എം എൽ എസിൽ ഇന്ന് ഇൻ്റർ മയാമി കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ ന്യൂയോർക്ക് റെഡ് ബുൾസ് ആണ്. ഇന്നാണ് കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്കാണ് കളി കാണാൻ വേണ്ടി സാധിക്കുക. കാരണം യു എസിലെ ടൈമും ഇന്ത്യയുടെ സമയവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് അതങ്ങനെയാണല്ലോ. ഇതുവരെ ലിയോ മെസ്സി യു എസിൽ പോയിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ലീഗ്സ് കപ്പിലും യു എസ് ഓപ്പൺ കപ്പിലുമായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ എം എൽ എസിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. എം എൽ എസിൽ ഏറ്റവും താഴെയാണ് ഇൻ്റർ മയാമി നിൽക്കുന്നത്. ഏതായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് ന്യൂയോർക്ക് റെഡ് ബുൾസിൻ്റെ താരം ഡാനിയൽ എഡൽമൻ ഒരു കാര്യം പറയുന്നുണ്ട്. മെസ്സിക്ക് മുന്നിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം, ഒരു ന്യൂജേഴ്സിക്കാരൻ പയ്യന് എന്ത് ചെയ്യാൻ കഴിയും, ഫുട്ബോളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മെസ്സിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നാണ് എഡൽമൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്കുകളിലേക്കൊന്ന് പോകാം. മെസ്സിക്കൊപ്പം കളിക്കാൻ വേണ്ടി ഞാൻ ഉറ്റുനോക്കുകയാണ്. എനിക്ക് കാണിച്ചു കൊടുക്കണം ഒരു ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഒരാൾക്ക്, ഒരു കുഞ്ഞിന്, ഒരു കളിക്കാരന് ഫുട്ബോളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു പ്ലേയിങ് എഗെയിൻസ്റ്റ് ലിയോ മെസ്സി. ഐ വിൽ ഷോ ഹിം വാട്ട് എ കിഡ് ഫ്രം ന്യൂജേഴ്സി ക്യാൻ ഡു. ഇതാണ് ഇപ്പോൾ ഡാനിയൽ എഡൽമാൻ്റെ വാക്കുകൾ. തീർച്ചയായിട്ടും മിഡ്ഫീൽഡറായിട്ടുള്ള അദ്ദേഹം മെസ്സിക്ക് മുന്നിൽ തൻ്റെ ഫുട്ബോൾ സ്കില്ലൊന്ന് കാണിക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പം എം എൽ എസിലെ പല താരങ്ങളുടെയും അവസ്ഥ. മെസ്സിക്ക് മുന്നിൽ, മെസ്സിക്കൊപ്പം ഗ്രൗണ്ട് ഷെയർ ചെയ്യാൻ കഴിയുക, മെസ്സിക്ക് മുന്നിൽ അദ്ദേഹത്തോടൊപ്പം ഒന്ന് പന്ത് തട്ടാൻ കഴിയുക, ഇതൊക്കെ ഒരു ജന്മസാഫല്യമായിട്ട് കാണുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് മിക്ക താരങ്ങളുമുള്ളത്. എന്തായാലും ന്യൂയോർക്ക് റെഡ് ബുൾസിന് ഇൻ്റർ മയാമിക്കെതിരെ എന്ത് പ്രകടനം പുറത്തെടുക്കാൻ കഴിയും, കാത്തിരിക്കാം. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.